എൻഎച്ച്എസിൽ ഇൻഫെക്ഷൻ ബാധിച്ച രക്തം ഉപയോഗിച്ച് രോഗികൾക്ക് മരണവും രോഗദുരിതങ്ങളും സമ്മാനിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഋഷി സുനക്. തട്ടിപ്പം മറച്ചുവെക്കാൻ വ്യക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ബ്രിട്ടന് ഒരു രാജ്യം എന്ന നിലയിൽ നാണിക്കേണ്ട ദിനമാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇരകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി. ഇൻഫെക്റ്റഡ് ബ്ലഡ് ഇൻക്വയറിയിലേക്ക് കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതികരണം. യു കെയിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് മാരകമായ വൈറസുകൾ പിടിപെട്ടത്. HIV, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ബി ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് രോഗികൾക്ക് സമ്മാനിക്കപ്പെട്ടത്. 1970 മുതൽ 1990 ആദ്യം വരെ ഇൻഫെക്ഷൻ ബാധിച്ച രക്തവും രക്ത ഉൽപ്പന്നങ്ങളും നൽകിയത് വഴിയാണ് ഇത് സംഭവിച്ചത്. തട്ടിപ്പിന്റെ രേഖകൾ മനഃപൂർവ്വം നശിപ്പിക്കുകയും അധികാര കേന്ദ്രങ്ങളിലുള്ളവർ നടത്തിയ വഞ്ചനയും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിനായി നിയോഗിച്ച ബ്രയാൻ ലാഗ്സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്തു. ഭീതിതമായ അനീതിക്ക് ഹൃദയത്തിൽ നിന്നും ക്ഷമ ചോദിക്കുന്നതായി ഹൗസ് ഓഫ് കോമൺസിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഹെൽത്ത് സർവീസ് മുതൽ സിവിൽ സർവീസ് വരെ വിവിധ ഗവൺമെന്റുകളിലെ മന്ത്രിമാർ നമ്മൾ വിശ്വസിച്ച ആളുകളും സ്ഥാപനങ്ങളും പരാജയപ്പെടുകയായിരുന്നുവെന്നും സുനക് പറഞ്ഞു. NHS ഇരകളെ കൈവിട്ടതായി മേധാവി അമാൻഡ പ്രിച്ചാർഡും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.